மாதிரி சுகி சீதாராமர் சார் விளக்கண தைரியசாலி ஆக்காண்டிருக்கேன். ஞான் எப்பழும் எந்த அத்தியாபகரெடுத்த ஓரோ கீர்த்தனம் பண்ணு கொடுக்கும்போது அவரை முகம் ஆலோசிச்சிட்டோம். இத்த அனுபவம் ஒன்றும் ஆ எல்லாம் ஒன்றினொன்று மெச்சாணும் அவன் அங்கே அதொரு அனுபவம். பின்ன நமஸ்காரம். എൻ്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നമാണ് അനുഭവം എന്ന ഈ ഒരു സീരീസ് ക്യൂറേറ്റ് ചെയ്യണമെന്നുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഒരുപാട് ലെജൻഡറി മ്യൂസീഷ്യൻസിൻ്റെ അവർ വന്ന സംഗീത ജീവിതയാത്രയുടെ ഒരു കുറിപ്പ്, അത് അവരിൽ നിന്ന് തന്നെ കേൾക്കുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത്. ഒത്തിരി സന്തോഷത്തോടെ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് വരികയാണെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് എനിക്ക്. അനുഭവം എന്ന ഈ സീരീസിന് പേരിടാൻ തന്നെ കാരണം അനുഭവം എന്ന് പറയുന്നത്, അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് അനുഭവിച്ചാലേ കിട്ടുകയുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു ഷോർട്ട് കട്ടില്ല. സോ നമ്മൾക്ക് മുമ്പ് എത്രയോ സംഗീത കാര്യങ്ങളിൽ അല്ലെങ്കിൽ സംഗീതത്തിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും ഒക്കെ വഴികാട്ടികളായി നമ്മുടെ ഗുരുനാഥന്മാരായി ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ അനുഭവ സമ്പത്ത് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അനുഭവം എന്ന് പറയുന്ന ഈ സീരീസിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതും അങ്ങനെ ഒരു മ്യൂസിക്കൽ കൊളോസസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലെജൻഡറി മ്യൂസീഷ്യനെ ഫീച്ചർ ചെയ്യാനായിരുന്നു. ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ഇന്നുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ പാൽക്കുളങ്ങര അംബിക ദേവി ടീച്ചറിൻ്റെ കൂടെയാണ്. ടീച്ചറിനോട് പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ട്. ടീച്ചർ ഒത്തിരി വേദികളിൽ ഇതിനു മുമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ടീച്ചറിൻ്റെ സംഗീതത്തിൻ്റെ ഒരു ഡെപ്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തെറ്റിക്സും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. എനിക്ക് തോന്നി വളരെ കാഷ്വലായി ടീച്ചറിനോട് സംസാരിച്ച് ഒരുപാട് ആൾക്കാർ അറിയേണ്ട, നമുക്കൊക്കെ അറിയാമെങ്കിലും പിന്നെയും പിന്നെയും കേൾക്കാൻ ഒത്തിരി താല്പര്യവും സന്തോഷവുമുള്ള കാര്യങ്ങൾ ടീച്ചറിൽ നിന്നും തന്നെ അത് കൊണ്ടുവരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. അങ്ങനെ അംബിക ടീച്ചറിൻ്റെ കൂടെയാണ് എൻ്റെ അനുഭവം എന്ന സീരീസിലെ ആദ്യത്തെ എപ്പിസോഡ്. അംബിക ടീച്ചർ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന വേർഡ്സ് പറയട്ടെ: സംഗീതം, നിറവ്. ടീച്ചർ ഒന്നും ഇതുവരെ ഇല്ലാന്നോ പറ്റൂല എന്നോ കുറവാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അയ്യോ ബുദ്ധിമുട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. ധൈര്യം, ഭയങ്കര മോട്ടിവേഷൻ, ഇതൊക്കെയാണ് ധൈര്യം. ടീച്ചർ അങ്ങനെ അയ്യോ എനിക്ക് പേടി അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഒരു ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു അയൺ ലേഡി ആയിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയൊരു ഫാമിലിയും അതിനിടയ്ക്കുള്ള കോളേജിലുള്ള പഠിപ്പിക്കലും പിള്ളേരെ നോക്കലും അതും ഇതും ക്ലാസ്സും കച്ചേരിയും പിന്നെ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തലും എല്ലാം ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഒരു എനർജിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് ടീച്ചർ. ടീച്ചർ പഠിക്കുന്ന സമയം ഇതുപോലെ തന്നെയായിരുന്നു? ഭയങ്കര ബോൾഡാണ്. അല്ല, എന്നെ വിളിക്കണത് തന്നെ സീതാരാമൻ സാർ വിളിക്കണ ധൈര്യശാലി ഒക്കെ കണ്ടിരിക്കുക. ആരും എന്താ എന്നാ ധൈര്യശാലി ഒക്കെ കണ്ടിരിക്കുക. അപ്പോൾ പാടും മദ്രാസിന്നൊക്കെ ചെമ്മോത്സവം ആളുകളെ വിളിച്ചോണ്ടിരും. ബാക്കിൽ ഞാൻ നിൽക്കും, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബാക്കിലാണ് നിൽക്കണം. സുഖി സുഖി അവരൊക്കെ സ്വരം പാടണം. സ്വാമി ഒരു മൂന്നെണ്ണം പാടിത്തന്നു. അതുമാതിരി പറയുന്നു പാടത്താറുടുത്ത് കുറേ പേര് കൂടെ ഉണ്ട്. അത് കേട്ട് ഞാൻ വീണ്ടും പാടും. അങ്ങനെയൊക്കെ രണ്ട് ഭയങ്കര അനുഭവം. പിന്നെ ഇല്ല സ്വാമി ഒന്നും പേടിയില്ല. എനിക്കത് അല്ല ധൈര്യശാലിയോ കണ്ടിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ, ഒന്നും ഇല്ല. ഞാൻ പാടിയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കൊണ്ട് മൂന്നാലെണ്ണം പാടിച്ചത്. അപ്പോൾ അല്ലെങ്കിലും എനിക്ക് ചെമ്മങ്കുടി സ്വാമി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകരെടുത്ത ഓരോ കീർത്തനം പറഞ്ഞു കൊടുക്കുമ്പോഴും അവരെ മുഖം ആലോചിച്ചിട്ടാണ് പഠിപ്പിച്ച അധ്യാപകർ. അവരെ ഇപ്പോൾ കല്ലടക്കുറിച്ച് ഹരീരവാർ, എൻ ജി സീതാരാമർ, സി എസ് കൃഷ്ണയർ, കുമാരസ്വാമി സാറ്, പാറശാല പൊന്നമ്മാൾ,
കേശവാരും മധുര കേശവാര് ഇവരെല്ലാം എൻ്റെ മുകളിലുള്ള ആൾക്കാർ ഒന്നും നോക്കില്ല. അത് ഞാൻ ഗാനഭൂഷണം ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് വിദ്വാനായിരുന്നു പോസ്റ്റ് ഡിപ്ലോമ 6 വർഷം അങ്ങനെ അത് രണ്ട് അങ്ങനെ 4 രണ്ടോ 6 വർഷം പഠിച്ചു. ആ സമയത്താണ് ഞാൻ ആകാശവാണി കോമ്പറ്റീഷന് പോയത്. 58 ആകാശവാണി കോമ്പറ്റീഷന് പോയി ഇവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് അവർ ലെറ്റർ അയച്ച് മദ്രാസിൽ പോയപ്പോഴാണ് സ്റ്റേറ്റ്. അന്ന് എനിക്ക് 17 വയസ്സ് ഇത്രയേ ഉള്ളൂ. 18 വയസ്സാണ് ഇത് വായിക്കുമ്പോൾ 18 അങ്ങനെ നേരെ വിദ്വാനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ മദ്രാസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആരൊക്കെ ചെമ്മകുടി ശ്രീനിവാസ ജി എൻ ബാലസുബ്രഹ്മണ്യം മുടി കൊണ്ടാൻ വേണ്ടി അവർ പിന്നെ പഴനി സുബ്രഹ്മണ്യമുള്ള ഇങ്ങനെയുള്ള 12 ജഡ്ജസ് 12 മുറിയിൽ നമ്മളൊന്നും ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂട ആരുണ്ടെന്ന് ആരെ കണ്ടാലും ചെമ്മോട് സമയം മാത്രം കണ്ടറിയാം ആരെ അറിഞ്ഞൂടാ. അപ്പം ഞാൻ ശ്രുതി ചേർത്തിട്ട് ഇങ്ങനെ വർണ്ണം പാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പഴനി വന്നിങ്ങനെ മുറുക്കാൻ തന്നിട്ട് തൊപ്പിയിട്ട് എന്നൊക്കെ ഒരു പണു നന്നായിട്ട് പാടുന്നു നന്നാ പാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശ്രുതിയൊക്കെ ചേർത്തിട്ട് നേരെ വിളിച്ചു വിജയവാഡ എന്നൊരു കുട്ടി വന്നു. ആ കുട്ടി എൻ്റെ ഐറ്റം തന്നെ തോടിക്കഥനുമായി അന്ന് അതേ അറിയാം നിന്നേനമ്മ അറിഞ്ഞൂടാ. ആ എന്തോ പാട്ടാ അത് പാട്ടെന്ന് ചോദിച്ചാലോ ഞാൻ പാടിയിട്ടത് പാടാവേ എന്നെൻ്റെ മനസ്സിൽ. ആ പക്ഷേ അങ്ങനെ തന്നെ വന്നു ഞാൻ തന്നെ പാടി ആദ്യം. അപ്പോൾ പാടിക്കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴേ എല്ലാവരും കൂടെ വന്ന് കൈയൊക്കെ തന്നു. അപ്പോൾ ആണുങ്ങളെല്ലാം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നവരെല്ലാം വരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒന്നിച്ചിരുത്തിയിട്ട് ഇപ്പോൾ പാടുന്നത് എല്ലാവർക്കും കേൾക്കാം. സ്റ്റുഡിയോക്കകത്താണ് അല്ല 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 വെള്ളി വെള്ളി കേട്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ കേൾക്കാം ഇത്രയേ ഉള്ളൂ. അപ്പം മുറിയിലിങ്ങനെ വന്ന് എല്ലാവരും ഇരുന്നു താഴെ ഞങ്ങളെല്ലാം താഴെ ഇരുന്നു. ഈ 12 ഇത്രയും ജഡ്ജസും കസേര ഇട്ടിരുന്നു മുറിക്കകത്ത് ഞങ്ങളടുത്ത്. അയ്യോ ഹൃദയ അന്ന് ഇത്ര വിവരമില്ല മോനെ ഇത്രയും അനുഭവം ഒന്നുമില്ല. പാടിയത് അല്ല അവരെ കാണിക്കില്ല അവനെ നമ്മൾ പാടുമ്പോൾ. ആ അവർ വേറെ റൂമിൽ പാടിക്കഴിഞ്ഞ് കേട്ടിട്ട് പിന്നെ അവരിവിടെ വന്നിരിക്കും. ഇരിക്കുമ്പം അവർ പെട്ടെന്ന് പേര് വിളിക്കും നമ്മൾ നമ്മൾ അംബികാദേവിന്ന് വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് എഴുതിയിങ്ങിടാം കാണണം കാണണം കിട്ടാ പറയണം ഞാൻ അല്ല ഞാൻ തന്നെ എനിക്ക് എന്നെ ഉള്ളത് എന്നെ തക്കുള്ള വിചാരമാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കില്ല എനിക്ക് അത് കിട്ടും ഇത് കിട്ടും. സങ്കടം വരും ചിലപ്പോൾ നന്നായിട്ട് പാടിയിട്ട് ആരും വക വെച്ചില്ലെങ്കിൽ എനിക്കൊക്കെ വിഷമം തോന്നും. അങ്ങനെ എഴുച്ച് നിൽക്കാൻ പറഞ്ഞു എഴുച്ച് നിന്നു. ഇത്രയേ പേര് വന്നു ഷേഖൻ്റെ വന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നവരെല്ലാം വന്നു. നീല എന്ന് പറഞ്ഞൊരു കുട്ടി ട്രിച്ചി നീല അതാണ് സെക്കൻഡ്. അച്ഛനത് വലിയ അഭിമാനമായി പത്രത്തിലൊക്കെ ദിവസവും കുമാരി അമ്പിയ കുമാരി അമ്പിയ പേപ്പർ ഇവിടെ പേ കുറേ പട്ടിങ് സിരിപ്പുണ്ട് പേപ്പറിൻ്റെ കണ്ട ചിരി വരും. അന്നത്തെ രൂപവും തമ്പുരു ഇട്ടുകൊണ്ട് മടിയിൽ വെച്ചുകൊണ്ട് മുറ്റത്തിരിക്കണത് പായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ കൗമുദി കേരളകൗമുദി ബാലകൃഷ്ണ അവരവരൊക്കെ വീട്ടിൽ വന്ന് ഫോൺ ചെയ്തിട്ട് വീട്ടിൽ വന്ന് കണ്ടിട്ട് പിന്നെ ഓരോ സ്ഥലത്തായിട്ട് അനുമോദനം ഇതിൻ്റെ പേരുള്ള മന്നത്തുപത്തനാമൻ്റെ അനുമോദനം അവിടെ അവിടെ ഒരൊറ്റ ഒരു പോയിൻ്റ് ഒരു കുഴ അങ്ങനെ ഓരോ ഓരോ സ്വീകരണമായിട്ട് വിളിച്ചു ഒരു കോഴ അതോടെ കച്ചേരി തുടങ്ങി. അപ്പോഴാണ് കച്ചേരികൾ ഞാൻ ആദ്യം പോകില്ല പോകില്ല എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു അച്ഛൻ്റെ കൂടെ. പക്ഷെ എല്ലാവരും പറഞ്ഞു കച്ചേരിക്ക് വിളിച്ചാൽ പോകണ്ടേ പിന്നെ ഇതിന് പാട്ട് വിളിച്ച് പോകണം. അങ്ങനെ എല്ലാ ശർക്കരയൊക്കെ ആഴ്ചയിൽ 2 കച്ചേരി ഒരാഴ്ചയിൽ തന്നെ 2 കച്ചേരി വലിയ വലിയ അമ്പലങ്ങളിലെല്ലാം അന്നേ പിന്നെ ഒരുപാട് ചെങ്ങന്നൂർ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം. ഇവിടെ പഠിച്ച് അപ്പം ഞാൻ വെളിയിറങ്ങി നിന്നപ്പോഴേ സ്വാമി അങ്ങ് ദൂരെ നിൽക്കായിരുന്നു നീ കേരള പൊണ്ണാ പാടാന്തരം. ഓഹോ എനിക്ക് തമിഴറിയാം പാടാന്തരം കേൾക്കുമ്പോഴറിയാം സ്വാമിക്ക് ഇവിടെ ഉള്ളതാണോ. കഥനാരി എടുത്തത് സി എസ് കൃഷ്ണ സാറാണ്. അപ്പോൾ സ്വാമി അങ്ങനെ ചോദിച്ചാൽ അതായെന്ന് പറഞ്ഞു
പിന്നെ എന്താണ് കച്ചേരികൾ നടത്തി അവസാനം കല്യാണം കഴിച്ച ആളും കോളേജിൽ ജോലിയുള്ള ആളായതുകൊണ്ടോ വലിയ കുട്ടി സാറാണ് ആലോചിച്ചുകൊണ്ട് വന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഒന്നും മൃതങ്ങളൊന്നുമില്ല. വലിയ കുട്ടി സാറ് ആലോചിച്ചു. നമുക്ക് ആ കഥയിലോട്ട് വരുന്നതിന് ഒരു ചെറിയ കാര്യം, പഠിപ്പിക്കുന്ന രീതി കുറേ തവണ പഠിക്കും. പിന്നെ ഒരു 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 വരിപ്പം എടുത്ത കഥനുവാരി ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ കത്തു ഇത്രയും പാടിയിട്ട് നിർത്തും. നിർത്തിയിട്ട് അത് പറഞ്ഞു കൊടുക്കും. ആ അല്ലാതെ എങ്ങനെ മനസ്സിലാവും കുട്ടികൾക്ക്? മറക്കാൻ പറ്റാത്തൊരു ക്ലാസ് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ക്ലാസ് മറക്കാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് അവനെ ഭാര്യയുടെ പോലെ കരുണ്യൂമ്പ് ആ പറഞ്ഞ പാടി ആര്യയുടെ പോലെ പോകാം ഓർത്ത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. സാറിൻ്റെ മുഖം ആദ്യം മനസ്സിൽ കണ്ടിട്ട് പഠിപ്പിക്കും. എല്ലാം അങ്ങനെ ഉണ്ടുണ്ട്. ആ പ്രത്യേകതയുണ്ട്. അത് കുമാരസ്വാമി സാറ്, ശബ്ദമില്ല സാറിൻ്റെ. പക്ഷെ ഇത്രയും ജ്ഞാനസ്ഥനെ കണ്ടിട്ടില്ല. അത്ര മേരോ സമേ അത് അദ്ദേഹത്തിൻ്റെ പാടാൻ തരൂ. തൊണ്ടയില്ല, വെളിയിലേ കേൾക്കൂല പാടിയ. കഷ്ടം തോന്നും, നമുക്ക് സങ്കടം തോന്നും, ശബ്ദം പോയി. പക്ഷെ ഇത്രയും നല്ല ജ്ഞാനസ്ഥൻ ഇല്ല. കേദാര സാറിൻ്റെ മൂത്തയാള്. പിന്നെ സാറാണ് ഈ സുഖീവരെടുത്തത്. ശ്രീ കൃഷ്ണൻ സാറ് കുറേ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു നാല് അല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പിന്നെ ഒരു അട്രാക്ഷൻ അങ്ങനെ തോന്നിയിട്ടല്ലയോ സാറിൻ്റെ വേണം. ചെമ്മകുടി സ്വാമി പഠിപ്പിച്ചിട്ടുണ്ട്. ജി എൻ ബി പഠിപ്പിച്ചു. ജി എൻ ബി വന്നപ്പം വന്ന് ജോയിൻ ചെയ്തപ്പം പ്രെയർ പാടി ഞാനും അനിയത്തിയും കൂടെ പ്രെയർ പാടി ഉദ്ഘാടനത്തിന്. ക്ലാസ് എടുത്തിട്ടില്ല. സ്വാമി പഠിപ്പിച്ച് മിക്കവാറും അല്ല എത്രയും നേരം പോവും. സ്വാമിയുടെ ക്ലാസ്സും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്വാമിക്ക് ഒരു ഭയങ്കര ജീവനാണ്. എപ്പോഴും പറയും നീ എല്ലാം മദ്രാസിലേ ഇരിക്കാൻ വേണ്ടിയവൾ. ഇവിടെ താമസാക്കാൻ വരുമ്പം ചെമ്മകുഴി മറ്റേ ചെന്തിട്ട നാരായണയുടെ അതെപ്പോഴും ഒരു നന്നാ പാടുന്നാളെ. മുക്കുത്തിയല്ല, ഇനി പുരുഹത്തിലെ എന്നെ അമ്മായി പോട്ടിരിക്കുക. അതാണ് പുരുഹത്തിലെ മയില് പോട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാടുമ്പം ഭയങ്കര ഇഷ്ടമായിട്ട് പറയും ചെന്തിട്ട അങ്ങനെ അങ്ങനെ ചെങ്കോട്ട നാരായണയുടെ ரொம்ப വേഷാ പാടുന്ന അവിടെ അല്ല മദ്രാസിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞു. പിന്നെ എന്തോ പറഞ്ഞു നീ ഒരു കൺസേർട്ട് പാടി അവാർഡ് കിട്ടിയവർക്കെല്ലാം ഒരു കൺസേർട്ടാണ് മദ്രാസ്. അത് എം എസ് കേട്ട് എം എസ് ബലക്ഷ്മി കേട്ടിട്ട് സ്വാമിയെ വിളിച്ച് ചുങ്കുളിക്ക് ഇപ്പിടി ഒരു ശിഷി ഇരിക്കാന്ന്. അവളെന്നോട് ശിഷിയല്ലേ ഗുരു, സ്വാമിയുടെ തമാശ. അവളെ ഗുരു എന്നോട് ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ വന്നപ്പം പറഞ്ഞു ഉന്നെ പാക്കണം ചൊല്ലിയിരിക്ക എം എസ് ലക്ഷ്മി. ആ വരുക നവരാത്രി ഉണ്ടത്തിലേക്ക് വരുക, അപ്പം ഉന്നെ കാണണം പാക്കണം ചൊല്ലിയിരിക്ക. ശരി എന്ന് പറഞ്ഞു അവർ വന്ന ഉടനെ എന്നെ വിളിച്ച് തൊട്ടൊരു മതിലല്ലേ വിളിച്ച് ചെന്ന് ഞാൻ നമസ്കരിച്ച് അവന് അമ്മാന്റെ ശ്ലോകം എല്ലാം കാതിലേ ഇരിക്കു എന്ന് പറഞ്ഞ ബാസ്. എനിക്ക് അതാണ് ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ ഒരു അവാർഡ് തോന്നണം. വന്നപ്പോൾ അത് പറയണമെങ്കിൽ കാതിലേ ഇരിക്കുക അമ്മ ശ്ലോകം എല്ലാം ആ അല്ല ഇല്ല ആ ഒന്നും പറഞ്ഞില്ല. നിൽക്കണം പാവം വന്നിട്ട് നിൽക്കണം നമസ്കരിച്ച് ഞാൻ സ്വാമി പരിചയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്നെ ഓരോ എന്താ ശ്ലോകം എല്ലാം കേളാ കാതിലേ ഇരിക്കമ്മ. അതുപോലെ എനിക്ക് അത്രയും കേട്ടാൽ പോരെ അമ്മ. അങ്ങനെ അതൊരു അനുഭവം. പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എല്ലാം പൊന്നം വളിച്ചിറക്ക ടീച്ചറാണ് പങ്കാക്ഷ ദിവസം തോളി സെക്കൻഡ് ഇയർ. ഓ ഓ നല്ല ശാന്തമായിട്ട് ഇല്ലല്ല ഇല്ല. കല്യാണിക്കുട്ടി ടീച്ചറുണ്ടായിരുന്നു, ഓമല്ലൂർ കല്യാണിക്കുട്ടിയാവും. അവരും ഫസ്റ്റ് ഇയറിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ടീച്ചറും. തേർഡ് ഇയർ ആയപ്പം സീതാരാമൻ സാറ് ക്ലാസ് ടീച്ചർ. സാറ് കുറേ കീർത്തനങ്ങൾ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലൊക്കെ അരിയരമാർ ഒരുപാട് കീർത്തനങ്ങൾ. അത് പാർഷ്യാലിറ്റി കാണിക്കും,
എന്നെ കൊണ്ട് മാത്രം പാടിക്കും, വേറെ ആർക്കും പാടണ്ട. ഒന്നിച്ചൊരു നീ പാടും നീ പാടും. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലേ, ആരെങ്കിലും നോക്കിച്ചിരിക്കുക, എന്തെങ്കിലും ചെയ്താൽ തീർന്നു. നീ എന്തോന്നോ ഒരു വാക്ക് പറയാം. ഇപ്പോൾ അതെന്തിനാ നീ ഇത് ഗർവം, ഇത് ഗർവമൊക്കെ വന്താച്ചാന, ആ ഗർവം വന്താച്ചാന തിരിഞ്ഞ ഒന്നും പാടില്ല. ഓ അറിയില്ല, അപ്പോൾ അവർ കോങ്കണ്ണാണ് നോക്കണുണ്ട്, നമ്മൾ വിചാരിക്കും അവരെയാണ് നോക്കണമെന്ന്. അപ്പം ഉണ്ടായിരിക്കും എന്ത് പാടാത്ത എന്നാ അഹങ്കാരായെന്ന്, അഹങ്കാരായെന്ന് കോങ്കണ്ണാണ് നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്നെ അല്ലേ നോക്കിയത് അവരെയാണ് നോക്കിയെന്ന് വിചാരിക്കും ഞാൻ. എന്നാലും ഒരു കൃതനെടുത്ത് ആദ്യം എനിക്ക് പറഞ്ഞു തന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ജയ ജയ ആ അത് പറഞ്ഞെന്ന് എനിക്ക് മാത്രം. കുറച്ച് കഴിഞ്ഞിട്ടാണ് കൂട്ടുകാർ ഒന്നിച്ച് ആ സംഗതി ആർക്കും വരില്ല മാ അങ്ങനെ നിൽക്കും മാ അത് വരില്ല. അപ്പം അതൊക്കെ എനിക്ക് പറഞ്ഞെന്നാൽ സാറിനൊരു തൃപ്തിയായി. ആ അതാണ് കാര്യം. പക്ഷെ നമുക്കിപ്പം പഠിപ്പിക്കാൻ നമുക്കറിയാം, നമുക്കങ്ങനെ വേറെ കൃത്യം കാണിക്കാൻ തോന്നില്ല, പേടിയാണ്. ഉണ്ടോ ചിലപ്പം കമ്പൈൻ ക്ലാസ്, ചിലപ്പം ആൺകുട്ടികളെ വേറെ ക്ലാസ്, പെൺകുട്ടികളെ വേറെ ക്ലാസ്, അങ്ങനെ. പിന്നെ വഴക്ക് കുറയില്ല, വഴക്ക് കുറയില്ല. അതൊക്കെ നിങ്ങളെയൊക്കെ ക്ലാസ്സിലൊന്നും വിളിക്കില്ല അങ്ങനെ. അത് ശരി, അല്ലെങ്കിൽ ആവാം.